Hi friends, assalamu alaikum. Welcome to Zeba's Varieties. അടിപൊളി റെസിപ്പി ആണ്ട്ടോ. എന്നാ പിന്നെ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് ഇങ്ങോട്ട് കണ്ടാവല്ലേ. അപ്പൊ അതിനും വേണ്ടി ഇതേപോലത്തെ വലിയ ഉരുളക്കിഴങ്ങ് എടുത്തു കണ്ട് അതിന്റെ തൊലിയൊക്കെ ഇതേപോലെ അങ്ങോട്ട് മാറ്റണം. അപ്പൊ അവിടെ ഉണ്ടാക്കാൻ പോണ സാധനത്തിന്റെ പേരൊന്നും അറിയില്ല. ഏതായാലും ഇത് വൈകുന്നേരം രാവിലെ ഒക്കെ ചായ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ. അപ്പൊ നമ്മള് ഉരുളക്കിഴങ്ങിന്റെ തൊലിയൊക്കെ അവിടെ കഴിഞ്ഞു കഴിഞ്ഞി ഇനിയിപ്പോ അത് ഇതേപോലെ ഒന്ന് ഒരുതി എടുക്കണം. അപ്പൊ ഒരുതലൊക്കെ അവിടെ കഴിഞ്ഞി ഇനിയിപ്പോ അതൊരു പാത്രത്തിലേക്ക് അവിടെ ഇട്ടുകൊടുക്കുകയാണ്. പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാ പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചെടുക്കണം. ഇത് ചൂടുവെള്ളം ഒന്നല്ല കേട്ടോ, പച്ചവെള്ളമാണേ. ഇനി കൈയോണ്ട് ഇതേപോലെ ഒന്ന് നല്ലോണം കെഗ്ഗി എടുക്കണം. എന്നിട്ട് നല്ലോണം പെയിഞ്ഞ് അങ്ങോട്ട് എടുക്കണം കേട്ടോ. ഇനിയിപ്പൊ അതൊരു പാത്രത്തിലാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിക്കണേ. ഇനിയിപ്പൊ അതിന്റെ അടുത്ത പരിപാടി നോക്കുകയാണ്. അപ്പൊ അതിനും വേണ്ടി ഉമ്മ വടതാ ഒരു വെല്ലുള്ളി എടുത്തുകാണ്ടതാ ഇതേമാതിരി അങ്ങോട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ ഉമ്മ അവിടെ അങ്ങനെ ഉള്ളി അരിയട്ടെ. അപ്പോഴത്തേ എന്നോട് കുറച്ചാൾക്കാര് ഹായ് പറയാൻ റിക്വസ്റ്റ് ചെയ്തീ കേട്ടോ. അപ്പൊ ഒരു പേരൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരേ. ഫഹദ്, വി കെ, അഷ്മിൽ, മുഷിരിഫ, ലുലു. അപ്പൊ ഇവരെ കണ്ടോ ഹായ് പറയാൻ പറഞ്ഞു. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും സെബാസ് വെറൈറ്റീസിന്റെ ഹായ്. അപ്പത്തോനമ്മ അവിടെ പച്ചമുളകും അരിയാൻ തുടങ്ങി. ഇനി ഒരു കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതിനും കൂടുതൽ എടുത്താൽ പ്രശ്നമൊന്നുമില്ല. പിന്നപ്പ അതെന്താന്ന് വെച്ചാല് കരിയേപ്പിന്റെയും മല്ലിച്ചപ്പും പൊതീനും ഒക്കെ ആണ് കേട്ടോ. മൂന്ന് പച്ചമുളക് കേട്ടോ അതിലേക്ക് എടുത്തത്. അപ്പൊ അതും കൂടി അങ്ങോട്ട് ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടൊടുക്കണ്ടേ. പിന്നെ നിങ്ങളിപ്പോ വിചാരിക്കണ്ടാവും ഇതിപ്പോ ഇതുവരെ നമ്മള് വീഡിയോ എടുത്ത സ്ഥലമല്ലല്ലോ, പിന്നെ ഉടനപ്പോ പോലും പുതിയ സ്ഥലത്തു നിന്ന് വീഡിയോ എടുക്കണേ. ഇതിപ്പോ ഞാൻ എന്റെ അമ്മന്റെ വീട്ടിൽ നിന്നാണ് എടുക്കണത്. നമ്മള് കൊറോണ സ്ട്രിക്റ്റ് ആയോണ്ട് ഇപ്പൊ പെരുന്നാളിനൊന്നും ഇവിടേക്ക് വരാൻ കഴിഞ്ഞില്ല. അപ്പൊ എല്ലാരും കൂടി ഇന്ന് തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നതാ കേട്ടോ. ഇനിയിപ്പോ രണ്ടു മൂന്ന് ദിവസം നിന്നിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. ഇനിയിപ്പോ ഈ അരിഞ്ഞതൊക്കെ എടുത്തു കാണ്ടുമ്പോ ഈ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കണ്ട കേട്ടോ. ഇനി നമ്മൾ ആദ്യം എടുത്തുവെച്ച ആ ഉരുളക്കിഴങ്ങിന്റെ ഉണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് ഇട്ടുകൊടുക്കണ്ടേ. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് വേണ്ടി നാല് കൊയ്മുട്ടാണ്. അപ്പൊ അതും കൂടി അങ്ങോട്ട് പൊട്ടിച്ച് ഒഴിച്ചുകൊടുക്കണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും അങ്ങോട്ട് ഇട്ടുകൊടുക്കണം. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി അങ്ങോട്ട് ഇട്ടുകൊടുക്കണം. ഇനിയിപ്പോ അതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്. അതും കൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി ഒന്ന് കൂട്ടി കലക്കി എടുക്കണം. അപ്പൊ നല്ലോണം ടൈറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ലോണം അങ്ങോട്ട് ലൂസാക്കാൻ പറ്റൂല കേട്ടോ. എന്നാലോ നല്ലോണം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റൂലേ. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഈ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കണോ അതിന്റെ മുന്നേ. എന്നാ പിന്നെ അതങ്ങോട്ട് വേവിച്ചെടുക്കാൻ പോവാട്ടോ. അപ്പൊ അതിനു വേണ്ടിതാ ഗ്യാസ് ആണെങ്കിൽ ഒരു പാൻ അങ്ങോട്ട് വെച്ചെടുത്തുക്കണേ. ഇനി അതിലേക്ക് ഇതാ കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചെടുക്കണ്ട്. ബട്ടർ ഉള്ളവർക്ക് ബട്ടറും ഇട്ടുകൊടുക്കട്ടോ. ഓയിൽ ഒന്ന് കുറച്ച് ചൂടായി വരുമ്പോ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അത് ദോശമായി എല്ലായിടത്തും കൈലൈറ്റ് ഒന്ന് നല്ലോണം പരത്തി കൊടുക്കണം. പിന്നെ അത് ബീഫ് വേവിച്ചത് മിക്സിയിൽ തടച്ചതാണ് കേട്ടോ. അപ്പൊ അത് ഇതിന്റെ മുകളിൽ ഒന്ന് അങ്ങനെ വിതറി കൊടുക്കണം. ഇനിയിപ്പോ അതിന്റെ ഒരു ഭാഗം നല്ലോണം രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഫ്ലെയിം നല്ല കൂട്ടി ഒന്ന് വെക്കരുത് കേട്ടോ, ഒരു മീഡിയത്തിലൊക്കെ ഇട്ടാ മതി, എല്ലാം ഞാൻ കരിഞ്ഞുപോവും. അപ്പൊ അതിന്റെ അടിഭാഗം നല്ലോണം വെന്ത് വന്നിക്കണം കേട്ടോ. ഇനി ഇത് മറിച്ചിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് അങ്ങോട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതേപോലെ നല്ലോണം എല്ലായിടത്തും അമർത്തി കൊടുക്കണം കേട്ടോ. അപ്പൊ അതിന്റെ രണ്ട് ഭാഗം നല്ലോണം വെന്ത് വന്നിക്കണം കേട്ടോ. എന്നാ പിന്നെ അതൊരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റാണ്. ഇനി അടുത്തതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. അമ്മ ഉണ്ടാക്കിയ മിക്സ് ഇതേമാതിരി ഒരു മൂന്നെണ്ണം ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. പിന്നെ ഇതിന്റെ മുകളിൽ ഇതേപോലെ കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കാൻ കേട്ടോ. ആദ്യം ഉണ്ടാക്കിയ നമ്മൾ ഇടാൻ മറന്നുപോയി. ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത് ബീഫ് ഇല്ലെങ്കിൽ ഇതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കട്ടോ. ഇനിയിപ്പോ അത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അതൊന്നും ഇടാൻ നിർബന്ധേ ഇല്ല കേട്ടോ. ഈ മിക്സ് അങ്ങനെ തന്നെ അങ്ങോട്ട് പൊരിച്ചു നിന്നാലും നല്ല രസം തന്നെയാണേ. അപ്പൊ നമ്മള് മൂന്നാമത്തെ അടുപ്പം ചുട്ടെടുക്കണം കേട്ടോ. ചായക്കെ എല്ലാരും അവിടെ കാത്തുണ്ട്. ഇപ്പറത്തുമ്പോ കുറച്ച് കട്ടൻ ചായക്കും വെള്ളം വെച്ചിനി. ഇതിപ്പോ ഞാൻ എന്റെ ഉമ്മന്റെ വീടിന്റെ മുറ്റത്തേക്കൊന്ന് വന്നു നോക്കിയതേ കേട്ടോ ഉമ്മ അത് ചുടുന്നതിന്റെ ഇടയില്. ഇത് ഞാൻ വീഡിയോന്റെ ഇടയില് വെറുതെ ഒന്ന് എടുത്തതാണേ. അപ്പൊ തോനമ്മോട് അങ്ങോട്ട് ചുട്ട് കയ്യും ചെയ്യും. അപ്പൊ നമ്മള് ഉരുളക്കിഴങ്ങ് മുട്ടൊക്കെ വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടോ. എന്നാ പിന്നെ ചൂടാറിനു മുമ്പ് ടേബിൾ മൊക്കെ അങ്ങോട്ട് വെച്ചെടുക്കട്ടെ ചായക്കൂട്ടാന്. പിന്നെ നമ്മള് വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണും.
കാണണട്ടോ പിന്നെ ഷെയർ വേണ്ടിയോർത്തോ അങ്ങോട്ട് ചെയ്താണ്ടി പിന്നെ മാ ചലഞ്ച് വീഡിയോസ് ഒന്നും ആരും കാണില്ല തോന്നണേ അതിനൊന്നും അത്ര വ്യൂസ് ഇല്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കൂടെ പോയി പിന്നെ എന്റെ വീഡിയോ കാണണോട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് പിന്നെ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ അങ്ങോട്ട് ഇട്ടാണ്ടി പിന്നെ കമന്റ് മസ്റ്റ് ആയിട്ടും ചെയ്യണേ പിന്നെ നമ്മൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യണേ അതിൽ ഓൾ പ്രസ് ചെയ്യണേ പിന്നെ കമന്റ് മസ്റ്റ് ആയിട്ടും ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ.